ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ തൃശ്ശൂർ ഇവിടെ ഒരു ഓപ്പൺ GSD സ്പെഷ്യാലിറ്റി ഷോ നടക്കുകയാണ്. അത് കാണാനായിട്ട് നമ്മളിപ്പോൾ ഇന്ന് രാവിലെ തൃശ്ശൂരാണുള്ളത്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ഓപ്പൺ സ്പെഷ്യാലിറ്റി ഷോ നടക്കുന്നത്. നമുക്കെന്തായാലും ഇന്നത്തെ സ്പെഷ്യാലിറ്റിയിൽ വരുന്ന കുറച്ച് ജർമ്മൻ ഷെപ്പേർഡിനെയും ഷെപ്പേർഡ് എന്ന് പറഞ്ഞാൽ പോരെ കുറച്ച് പുലിക്കുട്ടികളെ നമുക്കൊന്ന് നേരിട്ട് കാണാം. അത്യാവശ്യം 100-120 ഡോഗ് ഉണ്ടെന്നാണ് ഇവിടെ നിന്നിപ്പം എൻട്രി ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും അവരെയൊക്കെ ഒന്ന് കാണാം, ഇന്നത്തെ ഷോയൊക്കെ ഒന്ന് കാണാം. നമ്മൾ ഷോ ഗ്രൗണ്ടിലുണ്ട്. ഇരിഞ്ഞാലക്കുട വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ ഈ ഷോ നടക്കുന്നത്, ഓപ്പൺ സ്പെഷ്യാലിറ്റി ഷോ നടക്കുന്നത് ഇരിഞ്ഞാലക്കുട വെച്ചിട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റപ്പാണ്, നല്ല ഗ്രീനറിയും നല്ല കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടെ വെറ്റിനറി ചെക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷോയ്ക്ക് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെറ്റിനറി ഡോക്ടർ ഓരോ ഡോഗ്സിനെയും ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരുടെ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതുണ്ട് ടെസ്റ്റുകളും എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക, ഫീമെയിൽസ് ഉണ്ടെങ്കിൽ അത് ഹീറ്റാണോ എന്ന് നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവർക്ക് കൊടുക്കാനുള്ള ഇന്നത്തെ ട്രോഫികളും ഒക്കെയാണ്. അടിപൊളി നല്ല എൻ്റെ അത്രയൊക്കെ വലിപ്പമുള്ള ട്രോഫിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും വലിയ ട്രോഫിയൊക്കെ ഒരു ഷോയ്ക്ക് പോയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളി നല്ല രീതിയിലാണ് ഇവിടുത്തെ ഷോയും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ഗ്രൗണ്ടുമാണ്. ഇത്രയും ഗ്രൗണ്ടൊക്കെ ചിലപ്പം കേരളത്തിൽ ഷോ നടക്കുമ്പോൾ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് കാണാൻ സൂപ്പറായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ഷോ നടക്കുന്നത്. നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ തന്നെ 100-120 എൻട്രി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ശരിക്കും ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേ 106 എൻട്രി ഉണ്ട്. സ്പെഷ്യാലിറ്റി ഷോയിൽ 106 എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഡോഗ് ഉണ്ടെന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ജിനിച്ചേട്ടൻ്റെ ഡോഗ് ആട്ടോ ഇതിനെ ഇന്ന് ഷോയ്ക്ക് ഇറക്കുന്നുണ്ട്. അപ്പോൾ അവനെയൊക്കെ ഒന്ന് കാണണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഡോഗും എല്ലാം ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡോഗ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വന്നതുണ്ട്, ഊട്ടിയിൽ നിന്ന് വന്നതുണ്ട്, കോയമ്പത്തൂർ, അങ്ങനെ പല ഭാഗത്തുനിന്ന് വന്ന ഒരുപാടധികം ഡോഗുകളുണ്ട്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സ്പെഷ്യാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ജർമ്മൻ ഷെപ്പേർഡുകളെ കാണാൻ പറ്റുന്ന ഒരു ഒരു അവസരമാണ്. അപ്പോൾ അത് മിസ്സാക്കാതെ കാണാനായിട്ട് വന്നതാണ് ഞാനിവിടെ. ഇപ്പം ഈ ഒരു ഡോഗ്സിനെയൊക്കെ നിങ്ങൾ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ക്വാളിറ്റിയുള്ള ജർമ്മൻ ഷെപ്പേർഡുകളാണുള്ളത്. ശരിക്കുമുള്ള ക്വാളിറ്റിയുള്ള ജർമ്മൻ ഷെപ്പേർഡ് എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ വീട്ടിലുള്ള ഡോഗ്സിനെ നിങ്ങൾ കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. അവരെ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ സ്നേഹിക്കുക. അപ്പോൾ ഞാൻ ഈ ഡോഗ്സിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെയൊക്കെ കളറുകൾ തമ്മിലുള്ള വ്യത്യാസം, കോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം, പല ഫീച്ചേഴ്സിലുള്ള വ്യത്യാസമൊക്കെ നിങ്ങൾക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഇനി ഒരു ഡോഗിനെ വാങ്ങുമ്പോഴോ കാണുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യാലിറ്റി ഷോയുടെ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് 2-3 ടൈപ്പ് ഡോഗുകളെ കാണാം. 3 ടൈപ്പ് ഇല്ല കേട്ടോ, സോറി. ലോങ് കോട്ടും ഉണ്ട്, ഷോർട്ട് കോട്ടായിട്ടുള്ള ഡോഗും ഉണ്ട്. അതിനെ നിങ്ങൾക്കിത് കാണുമ്പോഴത്തേക്ക് ഏതൊക്കെയാണ് ഷോർട്ട് കോട്ട്, ഏതൊക്കെയാണ് ലോങ് കോട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ചേക്കുക. അത് കാണുമ്പോൾ നമുക്കും അറിയാലോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന്. നമ്മൾ കഴിഞ്ഞ ഷോയുടെ വീഡിയോ ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ എല്ലാ ക്ലാസ്സുകളും എല്ലാ ജഡ്ജ്മെൻറ്റുകളും എല്ലാം എടുത്തിടുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ കാണുമ്പം കുറച്ച് ബോറടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കുറച്ച് ചെറുതാക്കിയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ല, എന്നാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുകയും വേണം. അപ്പം ഈ GSD സ്പെഷ്യാലിറ്റി ഷോ എന്താണ് ഇപ്പം തൃശ്ശൂർ, അതായത് ഓപ്പൺ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ ഇപ്പോൾ കേരളത്തിൽ കാലിക്കട്ട് മാത്രമേ ഉള്ളൂ GSD സ്പെഷ്യാലിറ്റി നടക്കുന്നത്. അപ്പോൾ അത് തൃശ്ശൂരും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ തൃശ്ശൂർ കന്നഡ ക്ലബ്ബ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് GSDCIയുടെ അപ്രൂവലിന് വേണ്ടിയിട്ട്, അവരാണ് സ്പെഷ്യാലിറ്റി ഷോയുടെയൊക്കെ അപ്രൂവൽ കൊടുക്കുന്നത്, അവരുടെയൊക്കെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സ്പെഷ്യാലിറ്റി ഷോ ആണ് നമ്മുടെ ഈ ആദ്യത്തെ തൃശ്ശൂരത്തെ ഷോ എന്ന് പറയുന്നത്. ദൈവനാണ് കേട്ടോ, നമ്മൾ രാവിലെ പോസ്റ്റ് ചെയ്ത ഫോട്ടോയിലുള്ള ചെറുക്കൻ ഇപ്പം സ്വിറ്റ്സർലാൻഡ് ഇമ്പോർട്ടാണ്. ഷോർട്ട് കോട്ടാണ്, ലോങ് കോട്ടല്ല, ഷോർട്ട് കോട്ടാണ്. അപ്പോൾ ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. വെറും പാവമാണ് കേട്ടോ. എന്തായാലും അവനെയൊക്കെ ഒന്ന് റിങ്ങിൽ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്കൊന്ന് കാണണം. അപ്പോൾ ഞാനിനി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറയാം. നമ്മുടെ ഈ ഓപ്പൺ സ്പെഷ്യാലിറ്റിയുടെ കാര്യം, GSDC ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ് ക്ലബ് ഓഫ് ഇന്ത്യ എന്നുള്ള പറഞ്ഞ അതോറിറ്റിയാണ് ഇതിന് അപ്രൂവൽ കൊടുക്കുന്നത് സ്പെഷ്യാലിറ്റി ഷോ നടത്താനായിട്ട്. ഇപ്പോൾ തൃശ്ശൂർ കെനൽ ക്ലബ്ബ് GSD ഡോഗ്സിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ആ ഒരു ബ്രീഡിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ സ്പെഷ്യാലിറ്റി ഷോയുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടി ഇതെല്ലാം ഇപ്പം അറേഞ്ച് ചെയ്തേക്കുന്നത്. അവിടെ പല തരത്തിലുള്ള ഡോഗുകൾ, ചെറുപ്പം ഉള്ള ഡോഗ്, അല്ലെങ്കിൽ വളർന്ന ഡോഗുകൾ, ഇമ്പോർട്ട് ഡോഗുകൾ, അങ്ങനെ എല്ലാ ഡോഗുകളെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പുള്ളി അറിയോ, പുള്ളി നമ്മുടെ കേരളത്തിലെ മിക്കവാറുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും, പൈലി ആശാൻ വയനാടുള്ള പുള്ളിയുടെ ഒരു ഹെവി ഒരു പുലിക്കുട്ടി തന്നെ പുള്ളി ഷോയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാം നമുക്കിങ്ങനെ ഷോറിങ്ങിൽ കാണാം. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കാണാൻ വേണ്ടിയിട്ട് പല പല ഡോഗ്സിനെ എടുത്തു വെച്ചെന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ഷോയെക്കുറിച്ച് പറയാം.
ഞാൻ പറഞ്ഞല്ലോ ഒരു 106 എൻട്രിയാണ് നമുക്ക് ഇന്ന് മൊത്തത്തിലുള്ളത്, 120 106 ആണുള്ളത്. അതിനകത്ത് ഇതുവരെ ഒരു 100 ഡോഗ് പ്രസൻ്റ് ആണ് ഷോയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഒരു ഏജ് വൈസ് വെച്ചിട്ടാണ് ഇവിടെ ഷോകൾ നടക്കുന്നത് കേട്ടോ. 6 to 9 months, 9 to 12 months, 12 to 18 months, 18 to 24, പിന്നെ 24 above, അതായത് 24 months above. ഓപ്പൺ ക്ലാസ് ഒന്നും പറയാം, കുറച്ചും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. 6 to 9 months ഏജിൽ നമുക്ക് ഫീമെയിൽ ഡോഗും ഉണ്ടാവും, മെയിൽ ഡോഗും ഉണ്ടാവും. ഇവരെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് മത്സരിക്കുന്നത്. അതായത് 6 to 9 months ഷോർട്ട് കോട്ട് ഫീമെയിൽ, ഷോർട്ട് കോട്ട് മെയിൽ. 6 to 9 months ലോങ് കോട്ട് ഫീമെയിൽ, ലോങ് കോട്ട് മെയിൽ. അങ്ങനെ 4 കാറ്റഗറി ഒരു ഏജ് ഗ്രൂപ്പിലുണ്ടാവും. അപ്പോൾ അങ്ങനെ 5 ഗ്രൂപ്പുകളിലായിട്ട് 20 കാറ്റഗറി ഉണ്ടാകും. ആ 20 കാറ്റഗറിയിലും കൂടെ ഇന്ന് 100 ഡോഗ് പ്രസൻ്റ് ആണ് എന്നാണ് നമ്മുടെ ഇവിടുത്തെ ക്ലബ്ബ് പറഞ്ഞേക്കുന്നത്. ഇത് ഒരു ഷോർട്ട് കോട്ട് മെയിലാണ്, ഇമ്പോർട്ടാണ്, ജർമ്മനി ഇമ്പോർട്ടാണ്. ഇത് നമ്മുടെ ഊട്ടിയിലുള്ള ഒരു കെനലിലെ ഡോഗാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ട ഡോഗ്സിൽ, ഇത് ഒരു ലോങ് ഹെയർ മെയിലാണ് കേട്ടോ, 1 വയസ്സ് പ്രായമായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഹെയറിൻ്റെ വ്യത്യാസങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും ലോങ് കോട്ട് ഏതാണ്, ഷോർട്ട് കോട്ട് ഏതാണെന്നൊക്കെ ഉള്ളത്. നമ്മുടെ പൊതുവേ ഉള്ളൊരു ഡൗട്ടാണ് ഇത് ഷോർട്ട് കോട്ടാണോ ലോങ് കോട്ടാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ റിങ്ങിൽ മത്സരങ്ങൾ നടക്കുന്നത്. ജഡ്ജ് അവിടുന്ന് ജഡ്ജ് ചെയ്യുന്നുണ്ടാവും, അവരെ മൂവ് ചെയ്ത് കാണിക്കണം. ഈ മൂവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജഡ്ജ് അവരുടെ ബൈറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യും, ടെസ്റ്റിക്കിൾസ് ചെക്ക് ചെയ്യും, ഹൈറ്റ്, ആങ്കുലേഷൻ, അങ്ങനെ എല്ലാം സ്റ്റാക്ക് ചെയ്ത് കാണിക്കണം. അപ്പോൾ അങ്ങനെ അതെല്ലാം ജഡ്ജ് ചെയ്തതിന് ശേഷം അവരെ മൂവ് ചെയ്ത് കാണിക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഷോറിങ്ങിൽ എപ്പോഴും മത്സരങ്ങൾ നടക്കാറുള്ളത്. സ്പെഷ്യാലിറ്റി ഷോയിൽ, അതായത് GSD സ്പെഷ്യാലിറ്റി ഷോയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ക്വാളിറ്റി ഡോഗുകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാൻ തന്നെ അടിപൊളി ഭംഗിയാണ്. അതിനകത്ത് കൂടുതലും ഷോർട്ട് കോട്ടാണെന്ന് തോന്നുന്നു വന്നേക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രൊഫഷണലായിട്ട് ബ്രീഡ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ഇമ്പോർട്ട് ചെയ്യുന്നതും ബ്രീഡ് ചെയ്യുന്നതും എല്ലാം ഷോർട്ട് കോട്ടായിട്ടുള്ള ഡോഗുകളെയാണ്. അതാണ് ബെസ്റ്റ് ക്വാളിറ്റി ഡോഗ്സ് എന്നാണ് പലരും അഭിപ്രായപ്പെടാറ്. അപ്പോൾ ഈ ഓരോ കാറ്റഗറിയിലും മത്സരിക്കുന്ന ഡോഗുകൾക്കാണ് ഇവിടെ പ്രൈസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഷോ തുടങ്ങിയ സമയത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ, പക്ഷേ അതിനിടയ്ക്ക് ഒരു ഉച്ചയൊക്കെ ആവുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു കുറച്ച് സമയമൊന്നും മഴ പെയ്ത്, അതിനുശേഷം അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഡോഗ്സും എല്ലാം ഓക്കെ ആയി, ചൂടിൻ്റെ പ്രശ്നങ്ങളെല്ലാം നമ്മളും ഓക്കെ ആയി, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മുടെ ജഡ്ജിനെ കുറിച്ച് പറയാൻ മറന്നു കേട്ടോ. ഇന്ന് നമ്മുടെ സ്പെഷ്യാലിറ്റി ഷോ ജഡ്ജ് ചെയ്യാൻ വന്നേക്കുന്നത് ഹർചന്ദ് സിംഗ് എന്ന് പറയുന്ന പഞ്ചാബിലുള്ള സെഡെക്സ് കെനൽ, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കെനലാണ് സെഡെക്സ് കെനൽ. അതിൻ്റെ ഓണറാണ് ഇന്നത്തെ ജഡ്ജായിട്ട് ഇവിടെ വന്ന് നമ്മുടെ ഡോഗ്സിനെ എല്ലാം ജഡ്ജ് ചെയ്ത് പ്ലേസ് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളി പ്ലേസ്മെൻറ്റും ജഡ്ജ്മെൻറ്റും ആയിരുന്നു. അത് കണ്ടിട്ടുള്ള എല്ലാവർക്കും, അതായത് ഇന്നലെ ഷോയ്ക്ക് വന്ന എല്ലാവർക്കും മനസ്സിലാവും പ്ലേസ് ചെയ്തേക്കുന്ന ഡോഗൊക്കെ നമുക്ക് ഒരു രീതിയിലും ഒന്നും പറയാൻ പറ്റാത്ത ക്വാളിറ്റിയുള്ള ഡോഗ്സ്, സൂപ്പർ ജഡ്ജ്മെൻ്റ് ആയിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, ഇന്നലെ ഷോയ്ക്ക് വന്നവർ കണ്ടിട്ടുള്ളവർക്ക് വേണമെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളുടെ ഷോ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. വലിയ ട്രോഫി കൊടുക്കുമ്പോഴത്തേക്കും കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. വലിയൊരു അച്ചീവ്മെൻ്റ് കിട്ടുമ്പോൾ ഉള്ളൊരു, ഇത്രയും വലിയൊരു ട്രോഫിയും കിട്ടുമ്പോൾ ഉള്ളൊരു ഫീൽ നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് തന്നെ നല്ല രീതിയിൽ മനസ്സിലാവും. എല്ലാവരും നല്ല രീതിയിൽ ഹാപ്പിയാണ്, നല്ല ഡോഗ്സിനെ കാണാൻ പറ്റി. ഇപ്പം നമുക്ക് GSDCI അപ്രൂവലുള്ള സ്പെഷ്യാലിറ്റി ഷോ കാണണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കോഴിക്കോടാണ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഊട്ടിയിലും കോയമ്പത്തൂരും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പം ഈ ഒരു ഓപ്പൺ ഷോ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തൃശ്ശൂർ കെനൽ ക്ലബിനും അതിൻ്റെ ഒരു GSD സ്പെഷ്യാലിറ്റി ഷോ ചാപ്റ്ററിൻ്റെ അപ്രൂവൽ കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇവിടെയും കോഴിക്കോട് വരെ പോകേണ്ട കാര്യമില്ല, ഇവിടെയും സ്പെഷ്യാലിറ്റി ഷോകൾ കാണാം. ജർമ്മൻ ഷെപ്പേർഡിനെ കാണാൻ ആഗ്രഹമുള്ളവരും വളർത്തുന്നവരും ഒക്കെ ഇങ്ങനത്തെ ഷോകൾ നമ്മുടെ പല കഴിഞ്ഞ ഷോ വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്ന സമയം, ഷോയുടെ കാര്യം അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കാണുക. നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി മനസ്സിലാവുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ബ്രീഡിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ക്രോസ് ബ്രീഡിനും ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ്. അതെന്ന് പറഞ്ഞാൽ ഓരോ ബ്രീഡിനും അതിൻ്റേതായ പർപ്പസുകളുണ്ട്, അനാറ്റമി വൈസ് അവരെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളതിനെ ക്രോസ് ബ്രീഡ് ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള, വരുന്ന കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. അത് ക്രോസ് ബ്രീഡിനെ വീട്ടിൽ വളർത്തുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ബ്രീഡ് ചെയ്യാതെ ഉണ്ടായ കുഞ്ഞുങ്ങളെ, അതായത് ഇൻബ്രീഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായ കുഞ്ഞുങ്ങളെ വളർത്തുന്നവർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ഒന്നെങ്കിൽ നല്ലൊരു ബ്രീഡിനെ വാങ്ങി വളർത്തുക, അത് സർട്ടിഫൈഡ് ഡോഗ്സ് വേണം, അല്ലെങ്കിൽ അങ്ങനെയല്ല ഇമ്പോർട്ട് ഡോഗിനെ വേണം, അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്.
നല്ല അറ്റ്ലീസ്റ്റ് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡിൻ്റെ കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് വളർത്തുക, അല്ലെങ്കിൽ നാടൻ ഡോഗിനെ വളർത്തുക. നമ്മൾ ഒരു രീതിയിലും ഒരു ക്രോസ് ബ്രീഡിനെയും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അത് അവരുടെ തന്നെ ലൈഫിന് അത് അത്ര നല്ലതല്ല. ഞാനിപ്പോൾ ഈ ഇതിൻ്റെ ഇടയ്ക്കൂടെ അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, നമ്മളൊരു ബ്രീഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക്. ഇത് മാത്രമല്ല, ഇതിൻ്റെ പുറകിൽ 2-3 വീഡിയോകളും വരുന്നുണ്ട്. അവിടെ വന്ന ഇമ്പോർട്ട് ഡോഗുകളെ കാണിക്കുന്ന വീഡിയോ വരുന്നുണ്ട്. ഈ ഷോയുടെ സമയത്ത് നിങ്ങൾ കണ്ട ഡോഗ്സിനെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആ ഒരു ബ്രീഡിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതായത് ഇതൊരു ഷോർട്ട് കോട്ടായിട്ടുള്ളൊരു ഡോഗാണ്, ജർമ്മനി ഇമ്പോർട്ടാണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അതിനെ സ്റ്റാക്ക് ചെയ്ത് നിർത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫീച്ചറും അതിൻ്റെ ഒരു അനാറ്റമിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആ ഒരു ബ്രീഡിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ലോങ് ഹെയർ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് സ്റ്റാക്ക് ചെയ്ത് നിർത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫസ്റ്റ് കിട്ടിയതാരാ സെക്കൻഡ് കിട്ടിയതാരാ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കുറേയൊക്കെ മനസ്സിലാവും. നമ്മുടെ കഴിഞ്ഞ ഷോ വീഡിയോ ഒക്കെ ഞാൻ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് എനിക്ക് ഒന്നും എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് ചെറുതാക്കി എടുത്തേക്കുന്നത്. ഇനി വരാൻ പോകുന്ന ഷോകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് പറയുക. അപ്പോൾ ഞാൻ ആ രീതിയിൽ ഷോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വീഡിയോ ചെയ്യാം. എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ നോളജ് വരണം. ഷോയിൽ എന്താണ് നടക്കുന്നത്, ഓരോ ബ്രീഡിൻ്റെയും പ്രത്യേകതകൾ എന്താണെന്ന് മനസ്സിലാക്കി തരണമെന്നുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോകൾ ഇപ്പോഴും ചെയ്യുന്നത്. ഞാനും അതുപോലെ തന്നെ ഓരോ ഷോയ്ക്കും പോയിട്ട് ഓരോ ഡോഗ്സിനെയും ഓരോ ബ്രീഡിനെയും അല്ലെങ്കിൽ ഷോയെക്കുറിച്ചും എല്ലാം ഇതുപോലെ തന്നെ നിങ്ങളോടൊപ്പം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രൂമിങ്ങിൻ്റെതാണെങ്കിലും നമ്മൾ ഡോഗ്സിനെ പുറത്ത് കൊണ്ടുപോകുന്നതെല്ലാം നമുക്കെല്ലാം ഒരുപോലെ ചെയ്യണമെന്നുള്ളൊരാഗ്രഹത്തിലാണ് ചെയ്യുന്നത്. നമുക്കിനി ഇതേപോലെ ഒരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.